welcome back to my channel. ചിക്കൻ ഫില്ലർ ആണ്. നിങ്ങൾ ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എന്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? അപ്പൊ അതിന് വേണ്ടുള്ള ഇൻഗ്രീഡിയൻസ്, ഞാൻ ആവശ്യത്തിന് വെള്ളം എടുത്തിട്ടുണ്ട്. 2 കപ്പ് മൈദ, പിന്നെ പഞ്ചസാര, ഈസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്. ഞാൻ 1 ടേബിൾ സ്പൂൺ ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത്. അത് വെള്ളത്തിലിട്ട് നന്നായി കുതിർത്തി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ബൗളിലോട്ട് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറേശ്ശെ കുറേശ്ശെ മൈദ ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ബാക്കിയുള്ള മൈദയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചെടുക്കാം. നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നനഞ്ഞ തുണി കൊണ്ട് ഇത് നന്നായി മൂടി വെക്കാം. ഇനി 1.5 മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ടർമറിക് പൗഡറും ചില്ലി പൗഡറും സോൾട്ട് ഇട്ടിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. 1.5 മണിക്കൂർ ആയിട്ടുണ്ട്. ഈ വേസ്റ്റ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഈ ക്ലോത്ത് ഒന്ന് മാറ്റാം. ഞാൻ ക്ലോത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി 1 പ്രാവശ്യം കൂടി ഇതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഞാനിതൊരു തട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. കയ്യിലൊട്ടിപ്പിടിക്കാതിരിക്കാൻ കുറച്ച് പൊടി തൂവിക്കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇത് കൊണ്ട് 2 പിസ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഞാനിത് 2 ബോളാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ കേക്കിൻ്റെ മോൾഡിലാണ് കേട്ടോ പിസ തയ്യാറാക്കുന്നത്. അതിലോട്ട് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലോട്ട് നന്നായിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ബേസ് ഒന്ന് ഇതിലോട്ട് പരത്തിക്കൊടുക്കാം. ഇതിപ്പോൾ പരത്തെടുത്തിട്ടുണ്ട്. ഇനി 1 ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് ഡോട്ടാക്കി കൊടുക്കാം. ഡോട്ടാക്കിയതിന് ശേഷം 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അരമണിക്കൂറിന് ശേഷം എടുത്തിട്ടുണ്ട്. ഇത് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ്, കസ്, പിസ സോസ്, ടൊമാറ്റോ, ചിക്കൻ, ചീസിന് മൊസറല്ല ചീസാണ് എടുത്തിട്ടുള്ളത്, 3 കളർ കാപ്സിക്കം. പിന്നെ പിസ സോസ് ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ്. അതിന് അടുത്ത വീഡിയോയിലിടാം. അപ്പം അതും കൂടി എല്ലാവരും ഒന്ന് കാണണം. ആദ്യം നമുക്ക് ഇതിലോട്ട് പിസ സോസ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലോട്ട് മൊസറല്ല ചീസ് കുറച്ച് ഇട്ട് കൊടുക്കാം.
അടിയിൽ ഞാൻ കുറച്ചിടുന്നുള്ളൂ, മേലെയാണ് ബാക്കി ഇടുന്നത്. ഇനി ഇതിൻ്റെ മേലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാൻ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായി കസ് ഇട്ട് കൊടുക്കാം. കസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ടൊമാറ്റോ വെച്ച് കൊടുക്കാം. ഇത് കഴിഞ്ഞിട്ട് നേരത്തെ എടുത്ത് വെച്ച 3 കളർ ക്യാപ്സിക്കം ഇതിലോട്ട് വെച്ച് കൊടുക്കാം. ഞാൻ ഇതിലോട്ട് ഒലീവും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഒലീവും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നേരത്തെ എടുത്ത് വെച്ച ചീസ് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അതിനു വേണ്ടി ഞാനൊരു കടായി ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിന് മേലെ ഞാനൊരു സ്റ്റാൻഡും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിലോട്ടാണ് ഇനി നമുക്ക് ആ മോൾഡ് വെച്ച് കൊടുക്കേണ്ടത്. ഇനി ഇതാവി പോവാതെ മൂടി വെക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ ബേക്ക് ചെയ്യേണ്ടത്. ഇനി അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇതൊന്ന് തുറന്ന് നോക്കാം. അരമണിക്കൂറായിട്ടുണ്ട്, ഇത് നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. മുകളിലത്തെ ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടി ഞാൻ ഇതിൻ്റെ മുകളിൽ ഒരു തട്ട് വെച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ച് കനലിട്ടിട്ടുണ്ട്. മുകളിലത്തെ ചീസ് മെൽറ്റ് ആവുന്ന വരെ ഇതൊന്ന് മൂടി വെക്കണം. നമ്മൾ പിസ റെഡിയായി വന്നിട്ടുണ്ട്. മുകളിലത്തെ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഞാനൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്, എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ കൂടി ഉണ്ട്, അതും കൂടി ക്ലിക്ക് ചെയ്യുക.